രാജ്യം കോവിഡ് മൂന്നാം തരംഗത്തിന്റെ ആരംഭ ഘട്ടത്തിലാണെന്ന് പഠനങ്ങൾ വരുന്നു 27000 കുട്ടികളിൽ നടത്തിയ സർവേയിൽ 70% പേരും കോവിഡ് ആന്റിബോഡി കണ്ടെത്തി മൂന്നാം തരംഗം കുട്ടികളെ വല്ലാതെ ബാധിക്കില്ല എന്ന് സെറോ സർവേ വ്യക്തമാക്കുന്നതായി സ്ഥാപന ഡയറക്ടർ ഡോക്ടർ ജഗത് റാം മൂന്നാം തരംഗത്തിൽ ജാഗ്രത വേണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉന്നത അധികാര സമിതിയുടെ മുന്നറിയിപ്പ് കൂടി പുറത്തുവരികയാണ് രാജേഷ് കോയിക്കലാണ് വിവരങ്ങൾ മാറ്റുന്നത് രാജേഷ് ഏതളവിൽ മൂന്നാം തരംഗം പോകുമെന്നും എത്രത്തോളം തീവ്രമാകും എന്ന മുന്നറിയിപ്പും ഈ സമിതി നൽകുന്നുണ്ടോ हाश्मी विविध പഠനങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ചണ്ഡീഗഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തിയ ഒരു സെറോ സർവേയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യം കോവിഡ് മൂന്നാം തരംഗത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കുന്നത് ഈ സെറോ സർവേയുടെ അടിസ്ഥാനത്തിൽ 27000 കുട്ടികളിലാണ് പ്രധാനമായും സർവേ നടത്തിയത് ഇതിൽ 70% പേരിലും കോവിഡ് ആന്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട് മൂന്നാം തരംഗം കുട്ടികളെ വല്ലാതെ ബാധിക്കില്ലെന്നാണ് ഈ സെറോ സർവേ വ്യക്തമാക്കുന്നതായി സ്ഥാപന ഡയറക്ടർ കൂടിയായ ഡോക്ടർ ജഗത്രാം പ്രതികരിച്ചു അതേസമയം രണ്ടാം തരംഗത്തിൽ കുട്ടികൾ രോഗബാധിതരാകുന്നത് വർദ്ധിച്ചിട്ടുണ്ട് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ 1 മുതൽ 10 വയസ്സിനിടയിലുള്ള കുട്ടികളിൽ രോഗികളുടെ ശതമാനം വർദ്ധിച്ചു അതായത് മാർച്ചിൽ 2.8% നിന്ന് ഓഗസ്റ്റ് ആയപ്പോഴേക്കും അത് 7.04% വർദ്ധിച്ചു എന്നാണ് ഉന്നതാധികാര സമിതി വ്യക്തമാക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 100 രോഗികളിൽ 7 പേർ കുട്ടികളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കൃത്യമായ ജാഗ്രത പാലിച്ചാൽ മതി എന്നൊരു നിർദ്ദേശം കൂടി ഉന്നതാധികാര സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനിടയിൽ കുട്ടികളിലെ വാക്സിനേഷൻ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് അടുത്ത വർഷം മാർച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നേരത്തെയാക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നു കൃത്യമായി പറഞ്ഞാൽ അടുത്ത മാസം അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കുട്ടികളിലെ വാക്സിനേഷൻ ആരംഭിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത് 12 മുതൽ 17 വയസ്സ് വരെ മറ്റ് അസുഖങ്ങളുള്ള കുട്ടികൾക്കായിരിക്കും പ്രധാനമായും ഇതിൽ പ്രഥമ പരിഗണന നൽകുക പൊണ്ണത്തടി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രതിരോധ കുറവുള്ളവരിൽ ആദ്യം കുത്തിവെപ്പ് നടത്തും നിലവിൽ സൈഡസ് ചാടല വികസിപ്പിച്ച സൈക്കോബ്ഡി വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് മാത്രമാണ് കുട്ടികളിൽ അനുമതി ലഭിച്ചിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ മൂന്നാം തരംഗം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്